ലോക്ക്ഡൗൺ സമയത്ത് ബൈക്കിൻ്റെ ടയറൊന്ന് പഞ്ചറായി. റിപ്പയർ ചെയ്യാൻ വേണ്ടി കടകൾ അന്വേഷിച്ച് നടന്നിട്ട് ഒരു കടയും തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പഞ്ചർ കിറ്റ് ഓർഡർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ. വെറും 269 രൂപയ്ക്കാണ് ഈ പഞ്ചർ കിറ്റ് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ച് ടയർ പഞ്ചർ ഒട്ടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ട്യൂബ്ലെസ് ടയർ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ കൂടെ എയർ പമ്പ് കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ എയറും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ സെപ്പറേറ്റ് ചെയ്ത്, ഇപ്പോൾ പെട്രോൾ പമ്പുകളിലൊക്കെ എയർ ഫ്രീ ആയിട്ട് ലഭിക്കും, നമുക്ക് അവിടെ പോയി നമുക്ക് എയർ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു ടയർ പഞ്ചർ ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടയർ പഞ്ചർ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് നമുക്ക് പഞ്ചർ ഒട്ടിക്കേണ്ട റബ്ബർ സ്ട്രിപ്പ്. ഇത് ഒരു 5 എണ്ണം അടങ്ങിയിട്ടുള്ള 2 പാക്ക്, അങ്ങനെ 10 എണ്ണം നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് അത് ഇൻസെർട്ട് ചെയ്യേണ്ട ടൂള്. ഇതുപയോഗിച്ചാണ് ഈ റബ്ബർ സ്ട്രിപ്പ് നമുക്ക് ടയറിനുള്ളിലേക്ക് കടത്തി വെക്കേണ്ടത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് ഈ ടൂള്. ഇതിനോടൊപ്പം നോസ് പ്ലെയർ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 269 രൂപയുടെ പാക്കിലാണ് ഈ നോസ് പ്ലെയർ കൂടെ ലഭിക്കുന്നത്. അല്ലാതെ 195 രൂപയ്ക്കുണ്ട്. അതിൽ ടൂൾസും അതുപോലെ തന്നെ 5 റബ്ബർ സ്ട്രിപ്പും മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് നോസ് പ്ലെയറും അതോടൊപ്പം 10 സ്ട്രിപ്പും പിന്നെ ടൂൾസും അതുപോലെ തന്നെ നമുക്ക് 2 വിരലിടാനുള്ള ഉറയും കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്കിതിനോടൊപ്പം ഒരു കട്ടർ കൂടെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ റബ്ബർ സ്ട്രിപ്പ് നമുക്ക് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാനായിട്ട് വളരെ ഇതുപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് ഒരു അഡ്ഹസീവ് സൊല്യൂഷനാണ്. നമ്മുടെ റബ്ബർ സ്ട്രിപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ടയറിൻ്റെ പഞ്ചറായ ഭാഗത്തെ ഹോള് വലുതാക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് റബ്ബർ സ്ട്രിപ്പ് അതിലേക്ക് വെക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. അപ്പോൾ ഇത്രയും ടൂൾസാണ് ഈ പാക്കേജിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ട്യൂബ്ലെസ് ടയർ പഞ്ചർ ഒട്ടിക്കാമെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.